പല വിധത്തിലുള്ള കടക്കിണികളിൽ ആയി മനുഷ്യർ ജീവിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായ കടബാധ്യതകളുടെ നടുവിൽ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറഞ്ഞ ഈ കുടുംബത്തിൻ്റെയും പ്രശ്നം ഇതാണ്, ഒരു വലിയൊരു കടബാധ്യതയിലാണ്. അപ്പൊ അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധിയെ അവർക്ക് മറികടക്കണമെങ്കിൽ അവർക്ക് കുറച്ച് സ്ഥലം വിൽക്കാൻ അവരിട്ടിട്ടുണ്ട്. ഈ സ്ഥലം അവർക്ക് വിൽക്കണം. അപ്പോ അച്ഛേട്ടൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നേരത്തെയൊക്കെ ആൾക്കാർ വന്ന് നോക്കുമായിരുന്നു, പലരും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയി, പക്ഷേ പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഒരാറുമാസമായിട്ട് ഒരു ബ്രോക്കർമാർ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥലം വിറ്റ് ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇപ്പോ എന്തുകൊണ്ട് ഇത് വിൽക്കണം, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എത്രയോ രൂക്ഷമാണ് എന്ന് അവര് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, കുർബാനയില് സമർപ്പിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ അച്ഛൻ പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ്, എങ്കിലും അവർക്ക് ഒരു തൃപ്തി വരുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തമ്പുരാൻ എന്നതാണ് നമ്മളോട് പറയുന്നത് എന്നറിയാൻ നമുക്ക് വചനം തുറന്ന് വായിക്കാം എന്ന് പറഞ്ഞു. അപ്പോ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്ന് വായിച്ചു. അപ്പോ എന്റെ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഞാൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമായിരുന്നു അത്. വചന ഇപ്രകാരമാണ്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു എന്ന്. അതിന്റെ മുൻപും പിൻപും ഒന്ന് നോക്കിയില്ല. എന്റെ കണ്ണുടക്കിയത് ഈ വായുവേഗത്തിൽ എന്ന് പറയുന്ന വാക്കിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. കാരണം അവിടുന്ന് സർവശക്തനാണ്, നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ നല്ല ദൈവമാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടും എന്ന്. അപ്പൊ അവര് വളരെ സന്തോഷത്തോടെ പോയി. കാരണം നമ്മൾ വളരെ ബോധ്യത്തോടെ ഉറപ്പായിട്ടും നടക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. പോയി ഇവർ പോയിക്കഴിഞ്ഞ് ഞാൻ ഈ ഭാഗമെടുത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് വായിച്ചു, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഭാഗമാകും. ദാനിയേല് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. സിംഹങ്ങളുടെ നടുവിൽ കിടക്കുന്ന ദാനിയേലിനെ വിശന്നപ്പോ ദൈവമായ കർത്താവ് ഹബക്കുക്ക് പ്രവാചകനെ എടുത്തുകൊണ്ടുവന്ന്, ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലാണ്, യൂദയായിൽ നിന്നും ആയിരക്കണക്കിന് മൈൽ അപ്പുറയുള്ള ബാബിലോണിലേക്കാണ് ഹബക്കുക്ക് പ്രവാചകനെ ദൈവത്തിന്റെ ദൂതൻ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാനിത് വായിച്ചു. അന്ന് വൈകുന്നേരം ഈ ചേട്ടന്റെ ഫോൺ വന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഒരു കൂട്ടര് സ്ഥലം കാണാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, 6 മാസത്തിനിടയ്ക്ക് ആദ്യമായിട്ട് വന്നതാണ്, അച്ഛൻ രാവിലെ കുർബാനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന്. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞപ്പോ ഇവരെന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, അച്ഛാ വന്നവർക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു, ഇന്ന് അവർ അഡ്വാൻസ് തരാൻ പോവുകയാണ് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഇവർ പോയി കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ഈ വചനഭാവം എടുത്ത് വായിച്ചു. വായുവേഗത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള മനോഹരമായ ചിത്രമാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമുക്ക് തരുന്നത്. അതായത് നമ്മൾ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അസ്വസ്ഥതകളുടെയും സിംഹക്കുഴിയിലാണെങ്കിൽ പോലും നമ്മൾക്ക് ആശ്വാസം നൽകുവാൻ, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൂരെ നിന്നും, അത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറയുള്ള യൂദയായിലെ തന്റെ കൃഷിത്തോട്ടത്തിലേക്ക്, ഗോതമ്പ് വയലിലേക്ക് അപ്പവുമായി പോയ ഹബക്കുക്ക് പ്രവാചകനെ ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് എത്തിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന്
അപരിഹാരമില്ല അപഹരി നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാനാവുകയില്ല എന്നുള്ള ചിന്തകൾ നമ്മളെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും ദൈവത്തിന് അത് സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒന്ന് മാത്രമാണ്, അത് പൂർണ്ണമായും അവനിൽ വിശ്വാസമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം തനിക്ക് വിശന്നപ്പോ അപ്പവുമായി ഹബക്കുക്ക് പ്രവാചകനെ അയച്ചപ്പോ ദാനിയേൽ പറയുന്ന ഒരു വാചകമുണ്ട്, അതിവിടെ പ്രസക്തമാണ്. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. അപ്പൊ ദാനിയേൽ പ്രത്യുത്തരമായിട്ട് പറയുകയാണ്, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രസക്തമാണ്. ദാനിയേൽ പറയുകയാണ്, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ആരെയാണ് ദൈവം ഉപേക്ഷിക്കാത്തത്? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ നമ്മളുടെ സാധാരണമായ ജീവിതത്തിൽ വിശുദ്ധിയുടെ വഴികളിൽ വിശ്വസ്തതയോടെ ജീവിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ ചെറിയ പാപപ്രലോഭനങ്ങളിലും തിന്മയുടെ സ്വാധീനതകളിലുമൊക്കെ കാലിടറുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമൊക്കെ ആണെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറമാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവം നമ്മളെ ഓർമ്മിക്കും. ഈ വലിയ വിശ്വാസബോധ്യമാണ് സ്നേഹമുള്ളവരെ നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ശിഷ്യ സമൂഹത്തെ വിട്ടു യാത്രയാകുന്ന ഈശോയോട് തോമസ് ശ്ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന്. അതിന് പ്രത്യുത്തരമായിട്ടാണ് ഈശോ തൻ്റെ വെളിപ്പെടുത്തലുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവീകമായ വെളിപ്പെടുത്തൽ ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ നൽകുക, ഞാനാണ് വഴിയും സത്യവും ജീവനും. സ്നേഹമുള്ളവരെ, ക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗമില്ല, അവനല്ലാതെ മറ്റൊരു സത്യവുമില്ല. അവനിലുള്ള വിശ്വാസം വഴി മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കല് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ മകളെ നന്നായി പഠിപ്പിച്ചു, നന്നായി പഠിക്കുമായിരുന്ന മകൾ ഉന്നതമായ മാർക്കോടെ എല്ലാ പരീക്ഷകളും പ്ലസ് ടുവിൽ നല്ല മാർക്ക്, എൻട്രൻസിന് നല്ല റാങ്ക്, എം ബി ബി എസിന് അഡ്മിഷൻ ശരിയായി, അത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി, നല്ല റാങ്കോടെ എം ബി ബി എസ് പാസ്സായി. വീണ്ടും ഒരു വർഷത്തെ കോച്ചിങ്ങിന് ശേഷം എം ഡിക്ക് അഡ്മിഷൻ കിട്ടി, എം ടി പരീക്ഷയും നല്ല രീതിയിൽ പാസ്സായി. അപ്പോൾ ഞാൻ ഓർത്തു, ഈ മകൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് ഏറ്റവും അനുയോജ്യമായ, നമുക്കറിയാം നമ്മളുടെ ഹൈറേഞ്ചിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ മലമടക്കിൽ നിന്നും ഏറ്റവും ഉന്നതമായ ബിരുദാനന്തര ബിരുദം, എം ഡി പരീക്ഷയും റാങ്കോടെ പാസ്സായ ഒരാളെക്കുറിച്ചുള്ള പ്രതീക്ഷ. അപ്പോൾ അവൾക്ക് തുടർന്ന് ഇംഗ്ലണ്ടിൽ സ്കോളർഷിപ്പോടെ ഗവേഷണം നടത്താനായിട്ടുള്ള പരീക്ഷയും അവൾ പാസ്സായി നിൽക്കുകയാണ്. അപ്പോൾ ഏതൊരു പിതാവിനെയും പോലെ മകളുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് അപ്പൻ ആലോചിക്കാൻ തുടങ്ങി. നിനക്കറിയാം ഇത്രയേറെ ഉന്നതമായ ഡിഗ്രികളുള്ള ഒരാൾക്ക് അതിന് അനുയോജ്യമായ വിവാഹം തന്നെ വേണം. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഏജൻസികളിലൊക്കെ പരസ്യം കൊടുക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പലരും കാണാനൊക്കെ വന്നു, പക്ഷേ വരുന്നവരെ ഒന്നും ഈ മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നുമില്ല. എനിക്ക് പഠിക്കണം, എനിക്ക് ഗവേഷണം നടത്തണമെന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. അപ്പോൾ അപ്പം വിചാരിച്ചു, ഇവൾ പറയുന്നത് ശരിയായിരിക്കും, അവൾക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ,
അടുത്ത ആദ്യത്തെ അവധിക്ക് ഇംഗ്ലണ്ടിൽ പോയിട്ട് ആദ്യത്തെ വരുന്ന അവധിക്ക് നമുക്ക് വിവാഹം നടത്താം എന്നൊക്കെ വീട്ടിൽ ധാരണയായി പോയി. ഇംഗ്ലണ്ടിൽ പോയി എന്നിട്ട് അച്ഛൻ അപ്പൻ വളരെ കണ്ണീരോടെ എന്നോട് പറയുവാണ്, അച്ഛ പിന്നെ അവള് തിരിച്ചു വന്നിട്ടില്ല. സ്നേഹമുള്ളവരെ, നമ്മള് പലതരത്തിലുള്ള വിവാഹങ്ങളുടെ വിവാഹത്തിനോട് പലതും ചേർത്ത് വെച്ചുള്ള പേരുകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് കേൾക്കുന്നത്. ഇതൊരു 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതേ MBBSനും MDക്കും ഒക്കെ കൂടെ പഠിച്ച മറ്റ് മതസ്ഥനായ ഒരു വ്യക്തിയുടെ കൂടെ ഇന്ന് ഇംഗ്ലണ്ടിൽ വളരെ സുഖിച്ചു കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ അപ്പൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തെ കുറിച്ച് നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷകൾ നമ്മുടെ മക്കളെ ചൊല്ലിയോ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തോ, നമ്മൾ നേടിയെടുത്ത സമ്പത്തിനെ ഓർത്തോ, നമ്മുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഓർത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടറിപ്പോകാനും പതറിപ്പോകാനും തകർന്നു പോകാനും തളർന്നു വീഴാനുമുള്ള സാധ്യതകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നത് വഴി, അവന്റെ നാമത്തിൽ ആശ്രയം വെക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അതിന് അവനാണ് സത്യമെന്നും അവനല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും അവനിലുള്ള വിശ്വാസം വഴി മാത്രമേ നിത്യജീവൻ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്റെ കണ്ണിനെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്കും മനസ്സിനെ മോഹിപ്പിക്കുന്ന സ്വപ്നങ്ങൾക്കുമൊക്കെ പിറകെ നടക്കുമ്പോൾ ദൈവത്തിനും ദൈവീക വിശ്വാസത്തിനുമൊക്കെ പലപ്പോഴും യഥാർത്ഥത്തിലുള്ള വില കൽപ്പിക്കുവാൻ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം. എങ്ങനെ ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടാകും, ഇതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ മറ്റൊരു മാർഗവും നമ്മുടെ മുൻപിലില്ല. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനും മുട്ടുകുത്തി തമ്പുരാന്റെ മുൻപിൽ കരുണയ്ക്കായിട്ട് കേണപേക്ഷിക്കുവാനും കഴിയുന്ന ഒരു വിശ്വാസ സമൂഹം വളർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തലമുറകളിലൂടെ കൈമാറി ലഭിച്ച വിശ്വാസബോധ്യത്തിന്റെ വിലയെ തിരിച്ചറിയുവാനും തമ്പുരാന്റെ തിരുമുൻപില് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോ കാലഘട്ടത്തിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവീക വഴികളെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും വിഷമതകളുടെയും നടുവിൽ തമ്പുരാൻ തനിക്ക് വേണ്ടി ഒരുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് സ്വന്തമാക്കാനായിട്ട് കഴിയും. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളുടെയും അതിലേറെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേർതിരിവുകളുടെയും വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് അടുത്ത തലമുറയെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മളെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാന്റെ തിരുമുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാനാവില്ല. തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിക്കാതിരിക്കാനാവുകയില്ല. കാരണം ലോകത്തിന്റെ മായിക കാഴ്ചകൾക്കപ്പുറം നിത്യജീവിതത്തെ സ്വപ്നം കാണുന്ന കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യാനന്ദത്തിനു വേണ്ടി ധീരതയോടെ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ വരുമ്പോഴാണ് ചെറിയ പ്രശ്നം അപ്രതീക്ഷിതമായി വരുമ്പോൾ നമ്മൾ തളർന്നു പോവുക. പക്ഷേ യഥാർത്ഥത്തിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ, ജീവിത വഴികളിൽ വിശ്വസ്തതയോടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാൻ, വിശുദ്ധിയിൽ ഓരോ നിമിഷവും വളരുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് മറികടക്കാൻ നമുക്ക് കഴിയും. അതിനുതകുന്ന വിധത്തിൽ ഒരു വ്യക്തിപരമായ ബന്ധം
ഞാനും എൻ്റെ ഈശോയുമായിട്ടുണ്ടാവണം. എൻ്റെ ഹൃദയം തുറന്ന് തമ്പുരാനോട് പറയുവാൻ, അവിടുന്ന് പറയുന്നത് കേൾക്കുവാൻ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പ്രാർത്ഥനകളിലൂടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളുടെ എല്ലാ ജീവിത വഴികളിൽ നമുക്ക് ആശ്രയം പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ മാതൃത്വം തേടി പ്രാർത്ഥിക്കാൻ, ജപമാലയുടെ മുത്തുകളിൽ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി നമ്മൾ രൂപാന്തരം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ സാഹചര്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്രകാരം നമ്മൾ ജീവിച്ചാൽ മാത്രമേ ജീവിത വഴികളിൽ ദൈവവചനത്തിൻ്റെ കരുത്തും പരിശുദ്ധ അമ്മയുടെ മാതൃസഹായത്തിൻ്റെ വലിയ കരുതലും എല്ലാറ്റിനുപരി വിശുദ്ധ കുർബാനയുടെ ഊർജവുമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് ദൈവവചനം വായിക്കാൻ മടിയാണെങ്കിൽ, എനിക്ക് ജപമാല ചൊല്ലുന്നതിൽ വിരസതയാണെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മൾ തളർന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബമൊക്കെ തകർന്നു പോകുമെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ജീവിത ശൈലികളെ ജീവിതത്തിൽ എപ്രകാരമാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏത് പ്രതിസന്ധികളുടെയും വിഷമതകളുടെയും നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി തരുന്നത് ഈശോയോടുള്ള സ്നേഹബന്ധമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുക. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനൊന്നും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് ശ്ലീഹ പറയുമ്പോൾ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും പട്ടിണിയും ആപത്തും വാളും ഒഴിഞ്ഞു നിൽക്കുകയില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള സഹനങ്ങൾ നമ്മളെ തേടിയെത്തും. അപ്പോഴൊക്കെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന, പരിശുദ്ധ ജപമാലയിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ കഴിയുന്ന, വിശുദ്ധ കുർബാനയിൽ ജീവിതത്തെ ബലിയായി കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ ജീവിത ശൈലിയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കുമുള്ള ഉത്തരമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാൻ ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടാവാം. നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ഇടപെടാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങൾക്കപ്പുറം ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്നവരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ അത്രയേറെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ തന്നെ ചുറ്റുപാടുമുള്ള ജില്ലകളിലൊക്കെ ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിൻ്റെ, പ്രകൃതിക്ഷോഭത്തിൻ്റെ, മഴയുടെ ദുരിതമനുഭവിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. സ്വന്തം വീട് നഷ്ടപ്പെട്ട് വീട്ടിൽ താമസിക്കാനാവാതെ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ മധ്യയാണ് ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും, അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നവുമായാലും, എൻ്റെ കുടുംബം അഭിമുഖീകരിക്കുന്ന വേദനയുടെ, നൊമ്പരത്തിൻ്റെ, ആകുലതയുടെ അനുഭവമായാലും, അതിനെയെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ കരുത്തുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ കഴിയാം. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ
അവിടുത്തെ പരിശുദ്ധപരമമായ സാന്നിധ്യം, അവിടുത്തെ സൗഖ്യദായകമായ സ്പർശനം ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ നമ്മളുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നാം ആയിരിക്കുന്ന ഇടവക സമൂഹത്തിലേക്കുമൊക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അങ്ങേ ദൈവത്തെ സ്നേഹിക്കുന്നവരെ അന്ന് ഓർമ്മിക്കും. അങ്ങേ അവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന പ്രവാചക വചനം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് ഈ ആലയത്തിലായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലൻ പറഞ്ഞ വചനം നമുക്ക് ഓർക്കാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന്. അവിടെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ വിളിച്ചു, അവിടുത്തെ നാമത്തിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും. ഇന്ന് നമ്മളുടെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിന് പിറകിൽ വലിയ ദൈവീക പദ്ധതിയുണ്ട്. അത് നമ്മളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവീക വഴികളിലൂടെ തീഷ്ണതയോടെ നടക്കുവാനുള്ള കൃപയ്ക്കായി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.